Hi all, I am Ashwin. So today we are going to discuss about static Chervier strike. In our last class, slip ring induction motor, engine, speed controller, namukku static crammer drive vechittu cheyyam ennalladhu discuss cheythu. Ippo namme discuss cheyan porunnathu static Chervier drive. Okay? Appo nammal thodakkathil thanne paranjittundayirunnu static crammer drive eppola nammal use cheyittundayirunnu for speed control below synchronous speed. ഓക്കെ അപ്പൊ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ് ഈസ് യൂസ്ഡ് ഫോർ സ്പീഡ് കൺട്രോൾ എബവ് ആൻഡ് ബിലോ സിൻക്രണസ് സ്പീഡ് ഓക്കെ അപ്പോ നമ്മൾ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡിനെ എബവ് ആൻഡ് ബിലോ സിൻക്രണസ് സ്പീഡ് കൺട്രോൾ ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവ് യൂസ് ചെയ്യുക ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ഒരു വ്യത്യാസം വരുന്നത് സ്റ്റാറ്റിക് ക്രാമറും സ്റ്റേബിയസും തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത് സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവിൽ ഇത് ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആയിരുന്നു ഇത് ഒരു കണോഡ് റെക്ടിഫയർ തന്നെയായിരുന്നു അത് ക്രാമർ പോലെ തന്നെയാണ് സ്റ്റാറ്റിക് ഷെർബിയസിൽ ഉള്ളത് പക്ഷേ സ്റ്റാറ്റിക് ഷെർബിയസിൽ നമ്മുടെ ബ്രിഡ്ജ് രണ്ട് ബ്രിഡ്ജും കൺട്രോൾ റെക്ടിഫയേഴ്സ് ആണ് പക്ഷേ സ്റ്റാറ്റിക് ക്രാമറിൽ ബ്രിഡ്ജ് വൺ ഇവിടെ എന്തായിരുന്നു ഒരു ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ആയിരുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവിൽ നമുക്ക് എന്താണുള്ളത് ബ്രിഡ്ജ് വണ്ണും കൺട്രോൾ റെക്ടിഫയർ ആണ് ബ്രിഡ്ജ് ടുവും എന്താണ് കൺട്രോൾ റെക്ടിഫയർ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കിംഗ് പഠിക്കാം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് രണ്ട് ഫുള്ളി കൺട്രോൾ ബ്രിഡ്ജ് സർക്യൂട്ട്സ് ആണുള്ളത് ഒന്ന് ബ്രിഡ്ജ് വൺ ഉണ്ട് അടുത്തത് ബ്രിഡ്ജ് ടു ഉണ്ട് ഓക്കെ ബ്രിഡ്ജ് വൺ ആൻഡ് ബ്രിഡ്ജ് ടു ബോത്ത് ബ്രിഡ്ജസ് രണ്ട് ബ്രിഡ്ജസിനും എന്ത് ചെയ്യാൻ പറ്റും റെക്ടിഫയർ അറ്റാക്ക് ചെയ്യാനും പറ്റും ഇൻവെർട്ടർ അറ്റാക്ക് ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഏതൊരു കൺട്രോൾ റെക്ടിഫയർ ആണെങ്കിലും എപ്പോഴാണ് ഇൻവെർട്ടർ അറ്റാക്ക് ചെയ്യുക ആൽഫ ഗ്രേറ്റർ ദാൻ 5/2 ആണെങ്കിൽ ഇൻവെർട്ടർ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ ഇൻവെർട്ടിംഗ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആയിരിക്കും ഉണ്ടാവുക ആൽഫ ലെസ് ദാൻ 5/2 ആണെങ്കിൽ അതിന് റെക്ടിഫിക്കേഷൻ മോഡ് ആയിരിക്കും ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് ആൽഫ ഇതിന്റെ രണ്ടിന്റെയും ട്രിഗറിംഗ് ആംഗിളിൽ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ഓരോന്നിനെയും റെക്ടിഫയർ ആയിട്ടും ഇൻവെർട്ടർ ആയിട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ബൈ യൂസിങ് ദിസ് ഡ്രൈവ് സ്പീഡ് കൺട്രോൾ നമുക്ക് എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എബവ് ആൻഡ് ബിലോ എന്ത് പറ്റും സിംഗിൾ സ്പീഡ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിക്കാം സോ അതിന് രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ഓക്കെ അപ്പൊ ഇതൊന്നും ഞാൻ ഇനി ഡിസ്കസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവിന്റെ സെയിം സർക്യൂട്ട് ഡയഗ്രം സെയിം ട്രാൻസ്ഫോമർ സപ്ലൈ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ എന്താണ് ഇവിടുത്തെ ഡയോഡ് ബ്രിഡ്ജ് ക്രാമറിലെ ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറിന് പകരം നമ്മുടെ സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവിൽ എന്താണുള്ളത് ഇതും ഒരു കൺട്രോൾ റെക്ടിഫയർ ആണ് ഇതൊരു ഡിഫറൻസ് മാത്രമേ സർക്യൂട്ട് ഡയഗ്രത്തിലുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട് ഒന്ന് സബ്സിംഗ്ലസ് മോഡ് ഓഫ് ഓപ്പറേഷനും ഒന്ന് സൂപ്പർ സിംഗ്ലസ് മോഡ് ഓഫ് ഓപ്പറേഷൻ അപ്പൊ നമുക്ക് അതിൽ എന്താണ് പഠിക്കുന്നത് ഓക്കെ നമുക്ക് ആദ്യം എന്ത് പഠിക്കാം സബ് സിംഗ്ലസ് മോഡ് ഓഫ് ഓപ്പറേഷൻ പഠിക്കാം അപ്പൊ സബ് സിംഗ്ലസ് മോഡ് എന്ന് പറയുമ്പോൾ പവറിന്റെ ഫ്ലോ ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം ഇവിടെ നിന്ന് അതായത് മോട്ടറിൽ നിന്ന് നേരെ എങ്ങോട്ട് പോകുന്നത് സ്ലിപ്പ് പവർ നമ്മൾ എവിടേക്കാണ് ഫ്ലോ ചെയ്യണത് തിരിച്ച് ലൈനിലേക്കാണ് ഫ്ലോ ചെയ്യേണ്ടത് ഓക്കെ അപ്പോ പവർ ഫ്ലോ നമ്മൾ മോട്ടറിന്റെ സൈഡിൽ നിന്ന് തിരിച്ച് സപ്ലൈയിലേക്ക് ആവണമെങ്കിൽ നമ്മൾ ബ്രിഡ്ജ് വൺ റെക്ടിഫയർ എന്തായിട്ട് ആക്ട് ചെയ്യണം ബ്രിഡ്ജ് ടു റെക്ടിഫയർ എന്തായിട്ട് ആക്ട് ചെയ്യണം ഓക്കെ നമുക്കറിയാം ഇവിടെ എന്താണ് വരിക സ്ലിപ്പ് പവർ ആണ് വരിക ഈ സ്ലിപ്പ് പവറിനെ അതായത് ഇവിടെ വരുന്ന സ്ലിപ്പ് പവർ എന്താണ് എ സിനെ ഇവിടെ നിന്ന് എങ്ങോട്ടാക്കി മാറ്റണം ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ബ്രിഡ്ജ് വൺ റെക്ടിഫയർ ഏത് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് റെക്ടിഫിക്കേഷൻ മോഡ് അല്ലെങ്കിൽ എന്തായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യണം ഓക്കെ അപ്പൊ ഇവിടെ എന്ത് വന്നു സ്ലിപ്പ് പവർ ഇവിടേക്ക് എത്തുമ്പോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു ഡി സി പവർ ആയിട്ട് കൺവേർട്ട് ചെയ്തു ഇനി ഡി സിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം എ സി പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ബ്രിഡ്ജ് ടു റെക്ടിഫയർ എന്തായിട്ട് ആക്ട് ചെയ്യണം ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യണം അതായത് ഇതിന്റെ ഫയറിംഗ് ആംഗിൾ എന്തിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം 90 ഡിഗ്രീനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം ഓക്കെ അതിന് നമ്മൾ എന്ത് വെച്ചിട്ട് സപ്ലൈയിലേക്ക് കൊടുക്കുമ്പോൾ ട്രാൻസ്ഫോമർ വെച്ചിട്ട് സപ്ലൈയിലേക്ക് തിരിച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ മോഡിൽ ബ്രിഡ്ജ് വൺ റെക്ടിഫയർ എന്തായിട്ടാണ് ആക്ട് ചെയ്യണത് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു ബ്രിഡ്ജ് ടു റെക്ടിഫയർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു ഇൻവെർട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു അപ്പൊ ഇതിന്റെ ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കും ലെസ് ദാൻ 90 ഡിഗ്രി ഈ കൺട്രോൾ റെക്ടിഫയറിന്റെ ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഓക്കെ അപ്പോ ദ സ്ലിപ്പ് പവർ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത് സ്ലിപ്പ് പവർ ഫ്ലോസ് ഫ്രം റോട്ടർ സർക്യൂട്ടിൽ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും ബ്രിഡ്ജ് വണ്ണിലേക്ക് ഫ്ലോ ചെയ്യും ഡി സി ലിങ്കിലേക്ക് ഫ്ലോ ചെയ്യും ഡി സി ലിങ്കിൽ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും ബ്രിഡ്ജ് ടുവിലേക്ക് ഫ്ലോ ചെയ്യും ബ്രിഡ്ജ് ടു നിന്ന് ട്രാൻസ്ഫോമർ പിന്നെ നേരെ എങ്ങോട്ട് പോകും സപ്ലൈയിലേക്ക് പോകും ഓക്കെ റോട്ടർ സർക്യൂട്ട് നമ്മുടെ ബ്രിഡ്ജ് വണ്ണ് ഡി സി ലിങ്ക് ബ്രിഡ്ജ് ടു ട്രാൻസ്ഫോമർ തിരിച്ച് സപ്ലൈയിലേക്ക് പോകും ഓക്കെ അപ്പൊ ഇതാണ് എന്ത് മോഡ് ഓഫ് ഓപ്പറേഷൻ സബ് സിംഗിൾസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഇനി നമുക്ക് പഠിക്കേണ്ട അടുത്ത മോഡ് ഏതാണ് സൂപ്പർ സിംഗിൾസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ഓക്കെ അപ്പോ ഫിഗറിന് യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷേ സൂപ്പർ സിംഗിൾസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ പവർ എവിടെ നിന്ന് എങ്ങോട്ട് എടുക്കണം നമ്മൾ ലൈനിൽ നിന്ന് പവർ റോട്ടർ സൈഡിലോട്ട് എക്സ്ട്രാ എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്പീഡ് സിംഗിൾ സ്പീഡിന് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക്
ഈ ഒരു കേസിൽ സൂപ്പർ സിങ്കണസ് സ്പീഡ് ഓപ്പറേഷനിൽ എന്താണ് ചെയ്യുന്നത്? പവർ ലൈനിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് റോട്ടർ സർക്യൂട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു റെക്ടിഫയർ എന്തായിട്ട് ആക്ട് ചെയ്യണം? ഈ ഒരു റെക്ടിഫയർ ഇവിടെ വരുന്ന എ സി എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഇങ്ങോട്ടുള്ള ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഈ ബ്രിഡ്ജ് ടു എന്തായിട്ട് ആക്ട് ചെയ്യണം? ബ്രിഡ്ജ് ടു മസ്റ്റ് ബി ആക്ടിങ് ആസ് എ ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ കൺട്രോൾ റെക്ടിഫയർ വിത്ത് ആൽഫ ലെസ് ദാൻ പൈ ബൈ ടു. അപ്പോൾ ഇവിടെ വരുന്ന എ സിയിലെ പവറിന് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താക്കി? ഡി സി പവർ ആക്കി. ഈ ഡി സി പവർ വീണ്ടും നമുക്ക് ഇങ്ങോട്ട് എന്താക്കി മാറ്റണം? എ സി പവർ ആക്കി മാറ്റണം. സോ ഇവിടെ ബ്രിഡ്ജ് വൺ എന്തായിട്ട് ആക്ട് ചെയ്യണം? ഈ ബ്രിഡ്ജ് വൺ എന്തായിട്ട് ആക്ട് ചെയ്യണം? യെസ്, ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സൂപ്പർ സിംഗനസ് സ്പീഡ് ഓപ്പറേഷനിൽ. സൂപ്പർ സിംഗനസ് സ്പീഡ് ഓപ്പറേഷനിൽ ബ്രിഡ്ജ് ടു എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇൻവേർട്ട്, സോറി, റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ബ്രിഡ്ജ് വൺ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു ഫോർ സൂപ്പർ സിംഗനസ് സ്പീഡ് കൺട്രോൾ അഡീഷണൽ പവർ ഈസ് ഫെഡ് ഇൻ ടു ദ റോട്ടർ സർക്യൂട്ട് അറ്റ് സ്ലിപ്പ് ഫ്രീക്വൻസി. അപ്പൊ അഡീഷണൽ പവർ നമ്മൾ എടുക്കുകയാണ് ചെയ്യണത് അറ്റ് സ്ലിപ്പ് ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഇതിൽ ഫോർ സൂപ്പർ സിംഗനസ് സ്പീഡ് കൺട്രോൾ ബ്രിഡ്ജ് വൺ എന്തായിട്ട് ആക്ട് ചെയ്യും? ബ്രിഡ്ജ് വൺ വിൽ ബി വർക്കിംഗ് ആസ് ആൻ ഇൻവേർട്ടർ. ഇത് എന്തായിട്ട് ആക്ട് ചെയ്യണം? ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ അതിന്റെ ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ബ്രിഡ്ജ് ടു എന്തായിട്ട് ആക്ട് ചെയ്യണം? റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ഫയറിംഗ് ആംഗിൾ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 90 ഡിഗ്രി. ഓക്കെ, ശരി. അപ്പൊ ഇവിടുത്തെ പവർ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഉണ്ടാവുക? ഇവിടുത്തെ പവർ ഫ്ലോ ഈസ് നൗ ഫ്രം സപ്ലൈ. സപ്ലൈ നേരെ ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമർ നിന്ന് ബ്രിഡ്ജ് സർക്യൂട്ട് ടു, ബ്രിഡ്ജ് സർക്യൂട്ട് ടുവിൽ നിന്ന് ഡി സി ലിങ്ക്, ബ്രിഡ്ജ് സർക്യൂട്ട് വണ്ണ് തിരിച്ച് സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സൂപ്പർ സിംഗനസ് സ്പീഡ് ഓപ്പറേഷൻ. ഓക്കെ, അപ്പോ നമ്മൾ ക്രാമർ ഡ്രൈവും ഷേർബിയസ് ഡ്രൈവും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവുക? ഒബ്വിയസ്ലി എന്തായിരിക്കും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവുക? സ്റ്റാറ്റിക് ഷേർബിയസ് ഡ്രൈവ് വിൽ ബി മോർ എക്സ്പെൻസീവ് ദാൻ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ്. അതിന്റെ കാരണം എന്താണ്? ഇവിടെ നമ്മൾ എത്ര കൺട്രോൾ റെക്ടിഫയർസ് യൂസ് ചെയ്യുന്നുണ്ട്? രണ്ട് കൺട്രോൾ റെക്ടിഫയർസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺട്രോൾ റെക്ടിഫയറിന് അനുസരിച്ച് ഒരു കൺട്രോൾ സർക്യൂട്ടറി വേണ്ടി വരും, ഈ ഒരു കൺട്രോൾ റെക്ടിഫയറിന് അനുസരിച്ച് വേറൊരു കൺട്രോൾ സർക്യൂട്ടറിയും വേണ്ടി വരും, വിച്ച് ഒബ്വിയസ്ലി ആഡ്സ് ടു ദി കോസ്റ്റ്. ഓക്കെ, അപ്പോ നമ്മുടെ സ്റ്റാറ്റിക് ഷേർബിയസ് ഡ്രൈവ് എന്താണ്? ഇറ്റ് ഇസ് എക്സ്പെൻസീവ് ദാൻ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവ്. അപ്പോൾ സ്റ്റാറ്റിക് ക്രാമർ ഡ്രൈവിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് ഷേർബിയസിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? സബ് സിംഗനസ് സ്പീഡും സൂപ്പർ സിംഗനസ് സ്പീഡ് ഓഫ് ഓപ്പറേഷനും എവിടെ പോസിബിൾ ആണ്? സ്റ്റാറ്റിക് ഷേർബിയസ് ഡ്രൈവിൽ പോസിബിൾ ആണ്. ഓക്കെ, സർക്യൂട്ട് ആയിരത്തിലൊന്നും കാര്യമായിട്ടൊരു വ്യത്യാസമില്ല, എന്തുമാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഉള്ള ഡയോഡ് ക്രാമറിൽ ഉണ്ടായിരുന്ന ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ സ്റ്റാറ്റിക് ഷേർബിയസിലായപ്പോൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്തത്? നമ്മൾ കൺട്രോൾ റെക്ടിഫയർ ആയിട്ട് റീപ്ലേസ് ചെയ്തു. രണ്ട് ബ്രിഡ്ജസും എന്താണ്? കൺട്രോൾ റെക്ടിഫയേഴ്സ് ആണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്റ്റാറ്റിക് ക്രാമറിൽ ഒരു ബ്രിഡ്ജ് എന്താണ്? അൺകൺട്രോൾഡ്, അതായത് ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയറും അടുത്ത ബ്രിഡ്ജ് ബ്രിഡ്ജ് ടു എന്തായിരുന്നു? കൺട്രോൾ റെക്ടിഫയറും ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം? നമുക്ക് ഒന്നും കൂടി ഇതിനൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് സ്റ്റാറ്റിക് ഷേർബിയസ് ഡ്രൈവ് നമുക്കൊന്നും കൂടി പറയാം. ഓക്കെ, അപ്പൊ എന്താണുള്ളത് സ്റ്റാറ്റിക് ഷേർബിയസ് ഡ്രൈവില്? ഇതാണ് നമ്മളെ സർക്യൂട്ട് ഡയഗ്രാം. സർക്യൂട്ട് ഡയഗ്രത്തിൽ കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. എന്താണുള്ളത്? രണ്ടും കൺട്രോൾ റെക്ടിഫയേഴ്സ് ആണ്. ബ്രിഡ്ജ് വൺ ഉണ്ട്, ബ്രിഡ്ജ് ടു ഉണ്ട്. നമുക്ക് സ്റ്റാറ്റിക് ഷേർബിയസ് ഡ്രൈവ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് കൺട്രോൾ ബിലോ ആൻഡ് എബവ് സിഗ്നൽ സ്പീഡ് പോസിബിൾ ആണ്. സോ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് മെത്തേഡ്സ്? അല്ലെങ്കിൽ സോറി, രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് മോഡ്സ്? ഒന്ന് സബ് സിംഗനസ് മോഡ് ഓഫ് ഓപ്പറേഷനും അടുത്തത് എന്താണ്? സൂപ്പർ സിംഗനസ് മോഡ് ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ സബ് സിംഗനസ് മോഡ് ഓഫ് ഓപ്പറേഷൻ. സബ് സിംഗനസ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്താണ് ചെയ്യേണ്ടത്? പവർ റോട്ടർ സർക്യൂട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? തിരിച്ച് സപ്ലൈയിലേക്കാണ് പോകുന്നത്. അപ്പോ ഈ ബ്രിഡ്ജ് വൺ റെക്ടിഫയർ, സോറി, ബ്രിഡ്ജ് വണ്ണ് എന്തായിട്ട് ആക്ട് ചെയ്യണം? ഇത് ഈ കൺട്രോൾ റെക്ടിഫയർ ഒരു എന്തായിട്ട് ആക്ട് ചെയ്യണം? റെക്ടിഫയർ ആയിട്ട് തന്നെ ആക്ട് ചെയ്യണം. ബിക്കോസ് നമുക്ക് ഇവിടെ വരുന്ന സ്ലിപ്പ് പവറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഡി സി പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ വരുന്ന ഡി സി പവർ എ സി പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ബ്രിഡ്ജ് ടു എന്തായിട്ട് ആക്ട് ചെയ്യണം? ബ്രിഡ്ജ് ടുവിലുള്ള റെക്ടിഫയർ, കൺട്രോൾ റെക്ടിഫയർ എന്തായിട്ട് ആക്ട് ചെയ്യണം? ഇറ്റ് ഷുഡ് ആക്ട് ആസ് എ ഇൻവെർട്ടർ വിത്ത് ഫയറിംഗ് ആംഗിൾ ആൽഫ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, ഇത് ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നു. അപ്പൊ സബ് സിംഗനസ് സ്പീഡ് ഓഫ് ഓപ്പറേഷനിൽ ബ്രിഡ്ജ് വണ്ണ് റെക്ടിഫയർ ആക്ട് ചെയ്യും, റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യും. ബ്രിഡ്ജ് ടു എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻവെർട്ടർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ബ്രിഡ്ജ് വണ്ണിന്റെ ഫയറിംഗ് ആംഗിൾ ആൽഫ വിൽ ബി ലെസ് ദാൻ 90 ഡിഗ്രി ആൻഡ് ബ്രിഡ്ജ് ടുവിന്റെ ഫയറിംഗ് ആംഗിൾ ആൽഫ വിൽ ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, പവർ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? റോട്ടർ സർക്യൂട്ടിൽ നിന്ന് തിരിച്ച് സപ്ലൈയിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതിന്റെ പാത്ത് ഏതാണ്? റോട്ടർ സർക്യൂട്ടിൽ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ബ്രിഡ്ജ് വണ്ണ്, ഡി സി ലിങ്ക്, ബ്രിഡ്ജ് ടു, ട്രാൻസ്ഫോമർ, തിരിച്ച് സപ്ലൈ. ഓക്കെ, ഇനി സൂപ്പർ സിംഗനസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അഡീഷണൽ പവർ എന്ത് ചെയ്യണം? റോട്ടർ സർക്യൂട്ടിലോട്ട് വലിക്കണം. ഓക്കെ, അപ്പൊ അതിനുള്ള പാത്താണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇവിടെ ഫ്ലോ ചെയ്യണേ? ഓക്കെ, എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യണേ? ട്രാൻസ്ഫോമറിൽ നിന്ന്, സോറി, സപ്ലൈയിൽ നിന്ന് നമുക്ക് അഡീഷണൽ പവർ എടുക്കണം. ഓക്കെ, സോ പവർ ഫ്ലോ
ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റെക്ടിഫയർ ബ്രിഡ്ജ് ടു എന്തായിട്ട് ആക്ട് ചെയ്യണം, ഇവിടെ വരുന്ന എ സിന് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യണം, ഒരു റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്യണം. വിത്ത് ആൽഫ ലെസ് ദാൻ 90 ഡിഗ്രി അത് ഡി സിയിലേക്ക് വന്നു. ഇനി ഡി സിനെ നമുക്ക് ഇവിടെ എന്താക്കി മാറ്റണം, എ സി പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഡി സിനെ ഇവിടെ എ സി ആക്കണമെങ്കിൽ ബ്രിഡ്ജ് വൺ എന്തായിട്ട് ആക്ട് ചെയ്യണം, ഒരു ഇൻവേർട്ടർ ആയിട്ട് ആക്ട് ചെയ്യണം. സോ അതിന്റെ ഫയറിംഗ് ആംഗിൾ ആൽഫ എന്തായിരിക്കും, 90 ഡിഗ്രിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, സോ പവർ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാണ്, സപ്ലൈയിൽ നിന്ന് ട്രാൻസ്ഫോമറിലേക്ക്, ട്രാൻസ്ഫോമറിൽ നിന്ന് ബ്രിഡ്ജ് ടുവിലേക്ക്, ബ്രിഡ്ജ് ടു നിന്ന് ഡി സി ലിങ്കിലോട്ട്, ഡി സി ലിങ്കിൽ നിന്ന് ബ്രിഡ്ജ് വണ്ണിലോട്ട്, ബ്രിഡ്ജ് വണ്ണിൽ നിന്ന് തിരിച്ച് എങ്ങോട്ട് പോകും, അത് ടോട്ടൽ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ഷെയർബിയസ് ഡ്രൈവിന്റെ ബേസിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു. രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണുള്ളത്, ഒന്ന് സൂപ്പർ സിംഗിൾ സ്പീഡ് ഓപ്പറേഷനും ഉണ്ട്, അടുത്തത് എന്തുണ്ട്, സബ് സിംഗിൾ സ്പീഡ് ഓഫ് ഓപ്പറേഷനും. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ വരത്തിലുള്ള സർക്യൂട്ട് ഡയഗ്രത്തിൽ നമുക്ക് കുറച്ചുകൂടി സൈക്ലോ കൺവേർട്ടർ ഷെർബിയസ് ഡ്രൈവ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ത്രീ ഫേസ് ആണെങ്കിൽ എന്ത് വേണ്ടി വരും, നമ്മളിവിടെ ഓരോ ഫേസിലും ഒരു പോസിറ്റീവ് കൺവേർട്ടറും വേണം, ഇവിടെ നെഗറ്റീവ് കൺവേർട്ടറും വരച്ചിട്ടുണ്ട്. സൈക്ലോ കൺവേർട്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പോസിറ്റീവ് കൺവേർട്ടറും വേണം, എന്ത് വേണം, നെഗറ്റീവിനാക്കാനായിട്ട് നെഗറ്റീവ് കൺവേർട്ടറും വേണം. അപ്പോൾ ഓരോ ഫേസിലും എന്ത് വേണം, ഒരു പോസിറ്റീവ് കൺവേർട്ടർ ഉണ്ട്, ഒരു നെഗറ്റീവ് കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ ഒരു ഫേസ്, ഇത് രണ്ടാമത്തെ ഫേസ്, ഇത് മൂന്നാമത്തെ ഫേസ്. ഓക്കെ, അപ്പോൾ സൈക്ലോ കൺവേർട്ടർ ഷെർബിയസ് ഡ്രൈവ്. അപ്പം നമുക്ക് ഒരു സൈക്ലോ കൺവേർട്ടർ വെച്ചിട്ടും എന്ത് ചെയ്യാം, ഒരു ഷെർബിയസ് ഡ്രൈവിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, പവർ ഫ്ലോ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ഒന്നില്ലെങ്കിൽ റോട്ടറിൽ നിന്ന് സപ്ലൈയിലേക്ക് പവർ പോവാം, അല്ലെങ്കിൽ സപ്ലൈയിൽ നിന്ന് നമുക്ക് റോട്ടറിലേക്ക് അഡീഷണൽ പവർ വലിക്കാം. ഓക്കെ, രണ്ട് കേസും പോസിബിൾ ആണ്. പക്ഷെ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, എങ്ങനെയാണ് നമുക്കൊരു സൈക്ലോ കൺവേർട്ടർ വെച്ചത് ഷെർബിയസ് ഡ്രൈവ് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സൈക്ലോ കൺവെർട്ടർ ഷെർബിയസ് ഡ്രൈവ് കൂടി നമുക്ക് ഇവിടെ സ്റ്റാറ്റിക് ഷെർബിയസ് ഡ്രൈവിന്റെ ക്ലാസ് അവസാനിപ്പിക്കാം. നമുക്ക് നാളെ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സ്റ്റുഡൻസ്.